ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്രിട്ടീഷ് കാറാണ്, ലോട്ടസ് എലിസ് എസ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ ഒരു കുഞ്ഞൻ സ്പോർട്സ് കാറിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ആക്ച്വലി മിഡ് എഞ്ചിൻ വാഹനമാണ്, പക്ഷേ ഇതിന്റെ ഇന്റർകൂളർ വരുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനാണ് ഇതിന്റെ ഇന്റർകൂളർ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗുഡ്സുപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടുന്ന് പിന്നെ നേരെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഒരു കാര്യം, മിഡ് എഞ്ചിൻ വാഹനമായതുകൊണ്ട് തന്നെ ഇതിന്റെ എഞ്ചിൻ ബേ എന്ന് പറയുന്നത് ഈ ഒരു റിയർ സൈഡിലാണ്. നമ്മുടെ തന്നെ ട്രങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സൂപ്പർ ചാർജർ എന്നുള്ള ബാറ്ററിയോട് കൂടി തന്നെ വരുന്ന ആ ഒരു 1.8 ലിറ്റർ ഇൻലൈൻ ഫോർ സിലിണ്ടർ ലോട്ടസ് പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിൻ നമുക്കിവിടെ കാണാം. ദെൻ ഇതിന്റെ ഒരു ട്രങ്ക് സ്പേസ് എന്ന് പറയുന്നത് ചെറിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ അവിടെ നിന്ന് പിന്നെ റിയർ സൈഡിലേക്ക് നേരെ വരുമ്പോഴും ആ ഒരു ടൈനി റിയർ സ്പോയിലർ നമുക്ക് കാണാം. ദെൻ ലോട്ടസിന്റെ ആ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്, എലിപ്സ് എസ് സി എന്നുള്ള ഒരു ബാഡ്ജിങ്, സൂപ്പർ ചാർജറിന്റെ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്യുവൽ ടാങ്കിന്റെ ലിഡ് വരുന്ന ഈ ഒരു സൈഡ് പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, രണ്ടു പേർക്ക് ഇരുന്ന് പോകാൻ സാധിക്കുന്ന ആ ഒരു 2 സീറ്റ് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ദെൻ മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ലോട്ടസിന് ഒരു ബാഡ്ജിങ് കൂടി തന്നെ വരുന്ന ഒരു 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ക്ലസ്റ്റർ ഒക്കെ തന്നെ കൂടുതൽ അനലോഗ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണൊക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇവിടെ ഫുള്ളി കാർബൺ ഫൈബറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ദെൻ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു എയറോഡൈനാമിക് ഷേപ്പിലുള്ള ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ എയർ പാസേജിനുള്ള ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ടൈനി വിൻഡ്ഷീൽഡ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇതിന്റെ സിംഗിൾ എക്സോസ്റ്റ് ടിപ്പാണ് വരുന്നത്. എക്സോസ്റ്റിനോട്ടൊന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്.